സുഹൃത്തെ, ഞാൻ ഒരിക്കൽ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഉടമയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ മൊബൈൽ ഫോൺ യൂസേജ് എങ്ങനെയാണെന്ന് അറിയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണോ? ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്? ഈ ഫോൺ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിന് അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് വലിയൊരു റോള് അദ്ദേഹം കൊടുക്കാറില്ല. പ്രധാനപ്പെട്ട കുറച്ച് കോളുകൾ അറ്റൻഡ് ചെയ്യുക, കുറച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞ് വെക്കുക, പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ക്യാഷൊക്കെ അയക്കാൻ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ, ചില ഫോട്ടോസൊക്കെ അയക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇടയ്ക്ക് ലൊക്കേഷൻസിനോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ ക്രോം പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോഷ്യൽ മീഡിയയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു റോൾ ഞാൻ കൊടുക്കാറില്ല, ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ട്, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ പേജ് ഉണ്ട്, ആ പേജിൽ എന്തൊക്കെയാണ് വരാറുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് കയറി നോക്കും, എത്ര മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്യാവശ്യം ടോപ്പിലെത്തിയിട്ടുള്ള ആരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ മൊബൈൽ ഫോൺ യൂസേജ് ഈ രീതിയിലായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. അവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളുകളല്ലായിരുന്നു. ചിലപ്പോൾ അവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പേജുകളുണ്ടായിരിക്കും, അവരുടെ ബ്രാൻഡിൻ്റെ പേജുകൾ അല്ലെങ്കിൽ ഓണായിട്ടുള്ള പേജുകൾ, അത് മാനേജ് ചെയ്യുന്ന ചില വ്യക്തികളോ ചില ടീമൊക്കെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അത്യാവശ്യം ടോപ്പിലെത്തിയിട്ടുള്ള ആളുകളുടെ ഫോൺ യൂസേജ് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു 90% സാധാരണക്കാരും അവരുടെ ജീവിതത്തിലെ വലിയൊരു സമയം സോഷ്യൽ മീഡിയയുടെ മുകളിലും ഒരുപാട് വീഡിയോസിൻ്റെ മുകളിലും പിന്നെ മറ്റുള്ള ആളുകളുടെ ചാറ്റിൻ്റെ മുകളിലും നിർത്താത്ത ഫോൺ കോളുകളുടെ മുകളിലൊക്കെ ഇങ്ങനെ ചിലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സോ ഇതെന്തുകൊണ്ടാണ് ജീവിതത്തിൽ പലതും നേടിയെടുത്ത ആളുകളുടെ സ്മാർട്ട് ഫോൺ യൂസേജ് വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സാധാരണക്കാർ എന്തുകൊണ്ട് ഒരുപാട് സമയത്തിന് മുകളിൽ ചിലവഴിക്കുന്നു? ഇങ്ങനെയുള്ള ആളുകൾ, പലതും നേടിയ ആളുകൾ എന്തുകൊണ്ട് ഇതിന് വലിയ റോള് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഒന്നാമത്തെ കാര്യം, ഈ ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ പൊസിഷൻ പരമായിട്ടോ ക്യാഷ് പരമായിട്ടോ ഒക്കെ നമുക്ക് സെറ്റിലായി എന്ന് തോന്നുന്ന ആളുകളൊക്കെ അവരുടെ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള പ്ലഷറിന് വേണ്ടിയിട്ട്, ഒരു ഷോർട്ട് ടൈം ലെഷറിന് വേണ്ടിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട സമയമോ അവരുടെ കയ്യിലുള്ള ഡിവൈസുകളോ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ തയ്യാറല്ലായിരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പലരും എന്താ ചെയ്യുക, നമുക്ക് സമയത്തിന് വലിയൊരു വാല്യൂ ഉണ്ടാവില്ല, നമ്മൾ ഒരു കുറഞ്ഞ സമയത്ത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്കൊരു യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലൊക്കെ കയറും, പക്ഷെ അവിടെ നിന്ന് നിർത്താൻ കഴിയാതെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു മെജോറിറ്റി സാധാരണക്കാർക്കും ആ ഒരു സന്തോഷം മതി എന്നുള്ളതാണ്. ഒരു ദിവസം കിട്ടുന്ന ഒരു ഉറക്കത്തിന് ശേഷം കിട്ടുന്ന 15 മണിക്കൂറിൽ 2-3 മണിക്കൂറുകൾ ഫോണിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം മതി, അത് കാണുമ്പോൾ ഞാൻ ലൈഫിൽ എന്തൊക്കെ ആയി എന്നുള്ള തോന്നലുകൊണ്ട് ഒരുപാട് സമയം അവരിങ്ങനെ അതിൻ്റെ മുകളിൽ പോകാൻ തയ്യാറാകുന്ന ആളുകളായിരുന്നു ഈ സാധാരണക്കാരെല്ലാം. പക്ഷേ പലതും നേടിയെടുത്തു എന്ന് നമുക്ക് തോന്നുന്ന ആളുകളുടെ കേസിൽ അവർ ആ സമയം ഒരു ഷോർട്ട് ടൈം പ്ലഷറിനെ അല്ലായിരുന്നു ഫോക്കസ് ചെയ്തത്. അവർ ഒരു ലോങ് ടൈം, കുറച്ചപ്പുറം എത്തിക്കഴിഞ്ഞാൽ, ഒരു 2-3 കൊല്ലം അപ്പുറം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പലതും ആവാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഇന്നത്തെ ഈ സമയം വെറുതെ ആക്കുന്ന ആളുകളല്ലായിരുന്നു. സാധാരണക്കാർ ഒരു ഷോർട്ട് ടൈം പ്ലഷറിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബിൻ്റെയൊക്കെ പിറകിലിങ്ങനെ നോട്ടിഫിക്കേഷൻ്റെ പിറകിലിങ്ങനെ പോകുമ്പോൾ ഇവർ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്കൊരു പ്ലഷർ വരാനുണ്ട്, കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം വരാനുണ്ട്, ആ കാര്യം ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇന്നത്തെ സമയത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിനായിക്കോട്ടെ അവരുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടായിക്കോട്ടെ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരുന്നു ഈ ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെങ്ങനെയാണ്? നിങ്ങളൊരു ഷോർട്ട് ടൈം പ്ലഷറിന് വേണ്ടി മൊബൈലിൻ്റെ മുകളിൽ ഒരുപാട് സമയം പോകുന്നൊരു വ്യക്തിയാണോ? അതല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനുള്ള ഒരു സോഴ്സ് ആയിട്ട് കാണുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കോ ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ ഒന്നും എതിരാവേണ്ട വ്യക്തികളല്ല. നമ്മുടെ സമയം അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിവുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഓവറായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഷാർപ്നെസ്, ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു ഷാർപ്നെസ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെയുള്ള തോട്ട്സുകൾ നിങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന ഇടത്തുള്ള തോട്ട്സുകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ
ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണെന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു പൊസിഷൻ ആണെങ്കിലും പണമാണെങ്കിലും വലിയൊരു വീട്, കാറ്, ലാപ്ടോപ്പ്, ചെറിയൊരു ബൈക്ക് എന്തൊക്കെയാണെങ്കിലും അതുപരമായിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അത് എന്തായാലും നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് സമയം ഫോണും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ഇമോഷൻസ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഇവരിങ്ങനെ കാണുകയാണ്, എന്തൊക്കെയോ കാണുകയാണ്. ഇവരുടെ ഒരു പ്രത്യേക ടാർഗറ്റുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ഇവരിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മൈൻഡ് വിചാരിക്കും ഞാൻ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇയാൾ എന്തൊക്കെയോ നോക്കുന്നത്, ഇയാളെ ഞാൻ എവിടേക്കാണ് എത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു തോട്ടിലൂടെ തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിരിക്കും. അതായത് ചില കോൺസ്റ്റൻറ്റ് ഇമോഷൻസിന് കാരണമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ യൂട്യൂബൊക്കെ ഉപയോഗിക്കാനോ കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ മിക്സഡ് ഇമോഷൻസിൻ്റെ പുറകെ ഇങ്ങനെ പോകാതിരിക്കുക. ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ആവേണ്ട ഒരു കുട്ടിക്ക് ഒരു 10-ാം ക്ലാസ് മുതൽ നിങ്ങൾ ഡോക്ടർമാരുടെ ലൈഫ് സ്റ്റൈലുകൾ യൂട്യൂബിൽ അവരുടെ ഇൻ്റർവ്യൂകൾ അവരുടെ സംഭാഷണങ്ങൾ ഏറ്റവും നല്ല ഡോക്ടർമാരുടെ പേജുകൾ ഫോളോ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് അതിൻ്റെ പിറകെ പോവുകയാണെങ്കിൽ അവരിലേക്ക് അങ്ങനെ ഒരു പൊസിഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. ഇത് എല്ലാ പദവികളുടെയും പണത്തിൻ്റെ ഒക്കെ പിറകിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളും എല്ലാം നിങ്ങളിലേക്ക് ആ പദവി വരാനുള്ള കാരണമാകുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വെറുതെ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് ചില പൊസിഷൻസോ ചില ടാർഗറ്റോ ഗോളുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടാവാം. അതുപരമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വെറുതെ കോമഡികളായിട്ടും ആളുകളുടെ ഇമോഷൻസായിട്ടും വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഒരുപാട് കുറവാണ് എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളിലേക്ക് ഈ ഷോർട്ട് ടൈം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെ എന്നും വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊസിഷൻ പരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായിട്ട് ഫേമസ് ആവുന്ന അത് ഒരു ജീവിത ഉപാധിയാക്കി മാറ്റുന്ന ആളുകളെ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. അതിപ്പോൾ 100,000 ആളുകൾ എടുത്താൽ 5-ഓ 6-ഓ ആളുകൾ അങ്ങനെ ഹിറ്റായിട്ടുണ്ടാകും. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഈ സോഷ്യൽ മീഡിയ വേസ്റ്റായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന ആളുകളാണ്. ഇവരെയാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ നിങ്ങളിലേക്ക് തരുന്ന ഷോർട്ട് ടൈം ഹാപ്പിനെസ്സിൻ്റെ തോത് കൂടുതലാണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾ കിടക്കുന്നതിനിടയിൽ ഒരുപാട് സമയം ഇതിൻ്റെ പുറകെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഷാർപ്നെസ് പലതും ആയിത്തീരാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ അറിയേണ്ടത് എന്നാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ലോ പോയ്സൺ തന്നെയാണ്, ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന വലിയൊരു മാറ്റർ തന്നെയാണ്. മറ്റുള്ള ആളുകളുടെ നോട്ടിഫിക്കേഷൻ എന്താണ് എന്നിങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഒരു റീസൺ. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂയുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെയുണ്ട്, അത് കാണേണ്ട ആവശ്യമുള്ളവർ കാണുക. പിന്നെ മൂന്നാമതൊരു കാര്യം, ഈ പലതും നേടിയ ആളുകൾ എന്തുകൊണ്ട് ഇതിൻ്റെ പിറകെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കുറച്ച് ലൈഫിൽ ബിസിയാണ് എന്നുള്ളൊരു റീസൺ കൂടെ വരുന്നുണ്ട്. അവർക്ക് ചില ക്ലിയർ ഗോളുകളുണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഇന്ന് ഇത്രയും കാര്യങ്ങൾ എനിക്ക് തീർക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഗോളുകൾക്ക് ഈ ഷോർട്ട് ടൈം ഹാപ്പിനെസ്സിനേക്കാൾ ഒരു വാല്യൂ കൂടുമ്പോൾ അവർക്ക് പിന്നെ ഈ സ്മാർട്ട് ഫോൺ നോക്കിയിരിക്കാൻ സമയമുണ്ടാവില്ല എന്നുള്ളത് വലിയൊരു റീസൺ തന്നെയാണ്. നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഇൻറ്റൻഷൻസ് മുന്നിലുണ്ടാകുമ്പോൾ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊക്കെയാണ് ടാർഗറ്റ് ഗോള്, ഇതൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ ഈ ഒരു ഷോ ഓഫിൻ്റെ വെറുതെ ഫോട്ടോ ഇടുക, മറ്റുള്ള ആളുകളുടെ ലൈഫ് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു റോള് ലൈഫിൽ നിന്ന് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലക്ഷറി ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത ആളുകളുടെ സ്മാർട്ട് ഫോൺ യൂസേജ് വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള, നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളുടെ തെളിവുകൾ വെച്ചിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്. സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക്, ഫോണൊന്ന് മാറ്റി വെക്കുമ്പോഴേക്കും ആകെ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ ഒരു തിരിച്ചറിവായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.